പത്തനംതിട്ട കളക്ടറുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വിവാദം ആവശ്യമില്ലാത്ത വിവാദമാണ്. ഞാൻ ചെയർമാനായിട്ടുള്ള അടൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സമാപന ചടങ്ങിൽ, അത് സൺഡേ ആയിരുന്നു, ഞാൻ ക്ഷണിച്ചതനുസരിച്ചാണ് പത്തനംതിട്ട കളക്ടർ ആ പരിപാടിയിൽ പങ്കെടുത്തത്. വൈകുന്നേരം 5 മണിക്കാണ് ആ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. 6 മണിയായി തുടങ്ങിയപ്പോൾ കളക്ടർ സ്വാഭാവികമായും പ്രസംഗിക്കുന്ന സമയത്ത് കളക്ടറുടെ കൂടെ കുട്ടി ഉണ്ടായിരുന്നില്ല. കളക്ടറുടെ സ്റ്റാഫിൻ്റെ കയ്യിലായിരുന്നു കുട്ടി. കളക്ടർ ദിവ്യ എസ് അയ്യർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൻ്റെ കുട്ടി ഓടി അടുത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും അമ്മ ആ കുട്ടിയെ എടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു അമ്മയ്ക്ക് തോന്നുന്ന വികാരമാണ്. തൻ്റെ കുട്ടിയെ എടുക്കുക, കൊച്ചുകുട്ടിയാണ്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ മോശപ്പെട്ട പ്രചരണം നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അമ്മയുടെ വില എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് കൊച്ചുകുട്ടി ഓടി വരുമ്പോൾ അതിനെ ആട്ടിപ്പായിക്കുക എന്നുള്ളതല്ല, അതിനെ എടുത്ത് സ്നേഹത്തോടെ ലാളിക്കുക എന്നുള്ളത് ഏതൊരു അമ്മയുടെയും കടമയും കർത്തവ്യമാണ്. അത് മാത്രമേ പത്തനംതിട്ട കളക്ടർ ചെയ്തിട്ടുള്ളൂ. അതിനെ മോശമായി ചിത്രീകരിക്കുന്നൊട്ടും ശരിയായ കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും താങ്കൾ അതിനനുകൂലിച്ച് ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ, പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു, അത് ഉള്ളതാണ്. അല്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്നാണ് ഞാൻ അറിയുന്നത്, എൻ്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ചുമതലപ്പെടുത്തിയ ഒരു സ്റ്റാഫാണ് കൈകാര്യം ചെയ്തത്. അപ്പം ഞാനത് അറിയാതെയാണ് അദ്ദേഹം അത് പിൻവലിച്ചത്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കളക്ടർക്കെതിരായിട്ട് ഒരുപാട് മോശപ്പെട്ട കമൻ്റ് അതിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അത് പിൻവലിച്ചത് എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു, എന്നോട് ചോദിക്കാതെ എന്തിനാണ് ചെയ്തതെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതൊരു അയാളെ ചുമതലപ്പെടുത്തിയ ആൾക്ക് സ്വാഭാവികമായിട്ട് കളക്ടർക്കെതിരായി ഇങ്ങനെ മോശപ്പെട്ട കമൻ്റ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേതോപകാരം എന്തിനാണ് ഇങ്ങനെ കൂടുതൽ മോശപ്പെട്ട കമൻറ്റ് വരുന്നത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പിൻവലിച്ചാണെന്ന് എന്നോട് പറഞ്ഞത്. അത് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. അതെ 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 അത് അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മേലെ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല. അത് അയാൾക്ക് തെറ്റുപറ്റിയതാണ്. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ അപ്പം ഇങ്ങനെ കളക്ടർക്കെതിരായിട്ടുള്ള ഒരു കൂടുതൽ കമൻറ്റ് വരുന്നതുകൊണ്ട് കളക്ടർ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കേണ്ടതുകൊണ്ട് അയാൾ സ്വയം ചെയ്തതാണ്. അത് എന്നോട് പിന്നാണ് ഞാൻ ഇത് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്. പേജ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മെയിലിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ശേഷം പിൻവലിക്കുക എന്ന് പറഞ്ഞുള്ളതൊരു മോശപ്പെട്ട സ്വഭാവമാണ്. അതുകൊണ്ട് മെയിലിൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കളക്ടർ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യം അക്കാര്യത്തിലില്ല. നമ്മുടെ ഈ ന്യൂസിലൻഡിൽ ബ്രിട്ടീഷ് പാർലമെന്റിലൊക്കെ ചില കാര്യങ്ങൾ കാണുമ്പോൾ കൈയടിക്കുക, നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ചില ആളുകൾക്ക് ഇത് കാണുമ്പോൾ എന്താണ് ഇത്ര പ്രശ്നം? അതെ, അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും. കാര്യം ഒരു അമ്മയുടെ മനസ്സ് ഒരു കൊച്ചുകുട്ടി മാത്രമല്ല, ഔദ്യോഗിക പരിപാടിയല്ല, അനൗദ്യോഗികമായിട്ടുണ്ടായിരുന്നൊരു സ്വകാര്യ പരിപാടിയാണ്. ഔദ്യോഗിക പരിപാടിയാണെങ്കിൽ പോലും തൻ്റെ കുട്ടിയെ അന്തരം കൊണ്ടുവന്നിരുന്നില്ല. കുട്ടി ഓടി വരുമ്പം ഏതൊരമ്മയും എടുക്കേണ്ടത് ഒരു ന്യായമായ കാര്യമല്ലേ? അതെല്ലാം കളക്ടർ ചെയ്തിട്ടുള്ളൂ. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കളക്ടറുടെ നടപടിയോട് മോശപ്പെട്ട നിലയിൽ കമൻറ്റ് ചെയ്യുന്നത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.